ഞാൻ മഞ്ഞാന കടയിൽ പോയത് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ആ പിന്നെ നീ ഉച്ച വീട്ടിൽ ഊണ് കഴിക്കാൻ പറഞ്ഞോ. വിശേഷം ഇന്ന് പെങ്ങളും അളികളും ഒക്കെ വീട്ടിൽ വരുന്നുണ്ട് കുട്ടികളൊക്കെ. അപ്പൊ അവർക്ക് ഓണസദ്യ കൊടുക്കും. അപ്പൊ ഒന്ന് വീട്ടിലോട്ട് വരണം. അപ്പൊ ഓണം അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്തോണം വിശാഖ, പണ്ടൊക്കെ ആയിരുന്നു ഓണം, ഓണപ്പന്ത് കളി, ഊഞ്ഞാലാട്ടം, അങ്ങനെ ഒരുപാട്. ഇനി ആ സുവർണകാലം ഒരിക്കലും തിരിച്ചു വരില്ലടാ. ആര് പറഞ്ഞു ഇനി വരില്ലെന്ന്? നമുക്കിന്ന് ഓണപ്പന്ത് കളിച്ചാലോ? ഓണപ്പന്ത് കളിക്കാം, പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു വെറൈറ്റി കളി കളിച്ചാലോ? എന്താണ് ആ വെറൈറ്റി കളി? ഓ, സുന്ദരിക്ക് പൊട്ടുതൊടലായിരിക്കും. പിന്നെ അതൊക്കെ ഉണ്ട്. അതാണ് ഓജോ ബോർഡ് കളി, ഒരു സ്പെഷ്യൽ കളി. ഓണം സ്പെഷ്യൽ ഓജോ ബോർഡ് കളി. ഓജോ ബോർഡോ? അതെന്ത് കളിയാ? അതൊക്കെ പറയാം. ഓജോ ബോർഡ് എന്ന് വെച്ചാൽ ഈ മരിച്ചുപോയവരുടെ ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരോട് സംസാരിക്കുന്ന ഒരു കളിയാണ്. കുറച്ചു നേരം അവർ നമ്മളോട് സംസാരിക്കും, നമുക്ക് അവരോട് സംസാരിക്കാം, ആരെ ഉപദ്രവിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ അവരൊന്ന് പോവുകയും ചെയ്യും. ഉണ്ട് പോടാ, ഇത് കളിച്ചിട്ടാണ് രാത്രി പേടിച്ചു കിടന്ന് നിലവിളിക്കാൻ. നിന്റെ ചെവിയിൽ ചെമ്പരത്തിപ്പ് വയ്ക്കേണ്ട സമയമായി. ഓ എടാ, ഒന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കേ. എടാ, ഞാനില്ലേ കൂടെ. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. എന്നിട്ട് ആത്മാവായിട്ട് നിന്റെ കുഞ്ഞമ്മേര് മാപ്പിളയാണോ വന്നത്? നീ രസത്തിനോ സാമ്പാറിനോ കളിക്കും, ഞാനില്ല. ഒരു മിനിറ്റ്. ആദർശ്, നീ ഇന്നലെ പറഞ്ഞ കാര്യം മറക്കോട്ടാവൂ. എടാ, നമുക്ക് നോക്കാം. ആ നോക്കാം. എന്താണ് എൻ്റെ കറക്റ്റ് പ്ലാൻ? ഓജോട് ഉപയോഗിച്ച് അവന് പറ്റിയാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. എടാ, ഓണം ആയതുകൊണ്ട് ആത്മാവിന് പകരം നമ്മൾ മാവേലി വിരിച്ച് വരുത്തുമെന്ന് അവനോട് പറയണം. എടാ, അതിന് മഹാബലി ആത്മാവല്ലല്ല, അവൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല. എടാ കുമാറെ, നിന്നോട് ഞാൻ ഇന്നലെ എന്തോന്നാ പറഞ്ഞത്? എൻ്റെ കൂട്ടുകാർ അജയൻ, അവൻ ഇന്ന് വരും. അവൻ്റെ കയ്യിൽ മഹാബലിയുടെ എല്ലാ വേഷവും ഉണ്ട്. അവൻ അതിട്ടുകൊണ്ട് വരികയും ചെയ്യും, നമുക്ക് വിശാഖിനെ പൊന്നുപോലെ പറ്റുകയും ചെയ്യാം. എൻ്റെ ഐഡിയ എന്തായാലും കൊള്ളാം. എന്താ, നമുക്ക് പോകാം. ആ അല്ല, പിന്നെ നീ എന്തിനാണ് കളിയാവുന്നത്? മതിയാ മതി, എത്തിച്ച് വാ. മകളെ, ഇപ്പൊ ഒന്ന്. ആ സു തന്നെ. ആ സു, നേരത്തെ ഇറങ്ങിയായിരുന്നു. എങ്ങോട്ട് പോകണം? നമ്മൾ റോഡ് വരുന്ന പോലെ. നിങ്ങൾ വീട്ടിലോട്ട് പോയി. ആ ശരി. അളിയനെ വന്നിട്ട് നീ പോകുന്നില്ലേ? എടാ പോവാ, അവര് വീട്ടിൽ ഒന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. വാ, നീ വാ. നമുക്ക് ഈ ഓജോ കടന്ന് പരീക്ഷിച്ചാലോ? എന്തായാലും ഒന്ന് പരീക്ഷിച്ചോളാം. പരീക്ഷിക്കാം. എടാ വിശാഖ, നമുക്ക് വന്ന് പരീക്ഷിച്ചാലോ? ഞാനില്ല. നീ സംഭവം കണ്ടില്ല എന്താണെന്ന്? അവിടെ ഇരി, തന്നെ ഒന്നും ചെയ്യില്ല. അവിടെ ഇരി. എമ്മില് വേ എം. ആ മഹാബലി, മഹാബലി അല്ലേ? മഹാബലി. ആ
നിങ്ങളെ ഒന്ന് കാണാനും നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനാണ് നാം വന്നത്. വിശാഖേ, നിന്നെ നമ്മൾ പറ്റിച്ചതാ, ഇത് എന്റെ കൂട്ടുകാരനെ. എന്നാലും ഇങ്ങനെ ആരെയും പറ്റിക്കരുത്. എന്നാലും എന്റെ പൊന്നു മാവേലി, സമയം ഒരു വഴി നമുക്ക് ചോറ് കഴിക്കാം. വഴി എന്തായാലും കറക്റ്റ് സമയത്ത് വന്നല്ല. ഇന്ന് മുഴുവൻ നീ തന്നെയാടാ മാവേലി. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ഓണം ആഘോഷിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മലയാളികളും ജാതി മത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. സദ്യ, തിരുവാതിരകളി, പുലിക്കളി, ഓണപ്പന്തുകളി, ഓണത്തല്ല് എന്നിവ ഓണത്തിൻ്റെ പ്രത്യേകതകളാണ്. കാണം വിറ്റും ഓണമുണ്ണണം എന്നാണ് ചൊല്ല്. ഇന്നത്തേക്ക് ഇത്ര മതി, എല്ലാവരും പോയി കളിച്ചോ. എന്തായാലും ആദർശിൻ്റെയും കൂട്ടുകാരുടെ ഓണം ഗംഭീരമായി, നാം അതിൽ സന്തോഷിക്കും. എന്നാ പിന്നെ ഞാൻ പോകുന്നു. പോകുന്നു ഈ വേഷത്തിലോ? ഓ, നീ പറഞ്ഞിരുന്നു നിന്റെ ഒരു കൂട്ടുകാരനെ പറ്റിക്കാനുണ്ടെന്ന്, ഞാൻ മറന്നുപോയി. അപ്പൊ പിന്നെ നമുക്ക് അവർ നാളെ പറ്റിക്കാം. ഇതാണ് ആ കൂട്ടുകാരൻ, നമ്മളെല്ലാം പറ്റിയിരിക്കുകയാണ്, ഇനി നീ പറ്റിക്കേണ്ട ആവശ്യമില്ല. അപ്പോ മാവേലിയായിട്ട് താങ്കളുടെ രൂപത്തിൽ വന്ന ആരാ?